ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കാൻ 2 ആഴ്ചകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 10 പേരാണ് ഹൗസിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇവരിൽ ഒരാൾക്കാകും വിജയ കിരീടം ചൂടാനാവുക. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഹൗസിനുള്ളിലും പുറത്ത് ആരാധകർ തമ്മിലും നടക്കുന്നത്. അതുപോലെ ടോപ്പ് 5 ആരൊക്കെയാകും എന്നത് സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ പ്രഡിക്ഷനുകളും വരാൻ തുടങ്ങി. ഇന്നലെ നന്ദനയാണ് പുറത്തുപോയത്. ഇന്നും എവിക്ഷൻ ഉണ്ടാകുമെന്നാണ് അവതാരകൻ പറഞ്ഞത്. ഈ ആഴ്ച മുഴുവൻ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളാണ് ഹൗസിൽ നടന്നത്. വാശിയേറിയ ടാസ്കുകൾക്ക് അവസാനം ടിക്കറ്റ് ഫിനാലെ നേടിയിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ്. ഇത്തവണ ടിക്കറ്റ് ഫിനാലയിൽ 9 ടാസ്കുകളാണ് ബിഗ് ബോസ് നൽകിയത്. പൊന്മുയൽ, കയ്യാലപ്പുറം, പന്താട്ടം, ചാഞ്ചാട്ടം, കൈത്താങ്ങ്, പൂച്ചയ്ക്കാരു മണികെട്ടും, ചവിട്ടു നാടകം, ചോർച്ച സിദ്ധാന്തം എന്നിങ്ങനെയായിരുന്നു 9 ടാസ്കുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയാണ് അഭിഷേക് ഫൈനലിലേക്ക് ടിക്കറ്റ് നേടിയത്. 13 പോയിന്റാണ് അഭിഷേക് നേടിയത്. അർജുൻ 8 പോയിന്റുമായി 2ാം സ്ഥാനത്തെത്തി. മറ്റ് മത്സരാർത്ഥികളുടെ പോയിന്റ് നില ഇങ്ങനെയാണ്. സായ് 8 പോയിന്റ്, ഋഷി 7, ജിൻഡോ 6, സിജോ 4, ശ്രീതു 3, നോറ 3, ജാസ്മിൻ 2 പോയിന്റ്, നന്ദന 1. ആദ്യ 2 ടാസ്കുകളിൽ അഭിഷേക് വിജയം നേടിയിരുന്നു. അതിൽ നേടിയ 1 ലീഡ് അഭിഷേകിന് പിന്നീടുള്ള മത്സരങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമാക്കാൻ തുണയായി. 2 ടാസ്കുകളിൽ അഭിഷേക് 2ാം സ്ഥാനത്തും എത്തിയിരുന്നു. നേരത്തെ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് ഉണ്ടായിട്ടും ജാസ്മിനും ഋഷിക്കും ടിക്കറ്റ് ഫിനാലയിൽ തിളങ്ങാൻ സാധിച്ചില്ല. ടിക്കറ്റ് ഫിനാലെ ലഭിക്കുന്ന വ്യക്തിക്ക് അവസാന ആഴ്ചകളിലെ ഓപ്പൺ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട് നേരിട്ട് ഫൈനലിൽ എത്താം. ടിക്കറ്റ് ഫിനാലയിൽ നന്ദന, സായ്, സിജോ എന്നിവർ നടത്തിയ ഒത്തുകളിയെപ്പറ്റി അവതാരകൻ മോഹൻലാൽ ചോദിച്ചിരുന്നു. 9ാമത്തെ ടാസ്ക് വരെയും 1 മാർക്ക് പോലും കളിച്ചു നേടാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദനയുടെ അടുത്ത സുഹൃത്തുക്കളായ സിജോയും സായിയും അവസാനം നടന്ന ചോർച്ച സിദ്ധാന്തം എന്ന ടാസ്കിൽ ഗ്രൂപ്പ് കളിച്ച് ഋഷിയെയും ജിൻഡോയെയും പുറത്താക്കി നന്ദനയെ 3ാം സ്ഥാനത്ത് എത്തിച്ച് 1 മാർക്ക് നേടിക്കൊടുത്തു. ഇതിനോട് പ്രേക്ഷകരും മത്സരാർത്ഥികളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. നിങ്ങൾ കളിച്ച് ജയിച്ചതാണോ? ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത് എന്നാണ് നന്ദനയോട് മോഹൻലാൽ ചോദിച്ചത്. താൻ ഗെയിം മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ചുവെന്നാണ് നന്ദന മറുപടിയായി പറഞ്ഞത്. അതുപോലെ ഒത്തുകളിയുള്ളതുപോലെ തോന്നിയെന്നും കൺസിഡറേഷനും ഫേവറിസും ചില ആളുകൾക്ക് ഇടയിലുണ്ടെന്നും നന്ദനയെ സായിയും സിജോയും അറ്റാക്ക് ചെയ്തിരുന്നില്ലെന്നുമാണ് നോറയും ജിൻഡോയും ഋഷിയും നന്ദന, സായ്, സിജോ ഗ്യാങ്ങിനെ വിമർശിച്ച് മോഹൻലാലിനോട് പറഞ്ഞത്. നന്ദന അക്കൗണ്ട് തുറക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നാണ് സിജോ ലാലേട്ടിന് നൽകിയ മറുപടി. ടിക്കറ്റ് ഫിനാലയിലെ നന്ദന, സായ്, സിജോ ഗ്യാങ്ങിന്റെ ഒത്തുകളി ചോദ്യം ചെയ്യപ്പെടണമെന്ന് പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു. പെങ്ങളുട്ടി നന്ദനയും ആങ്ങളമാരെയും ലാലേട്ടൻ എടുത്തിട്ട് കുടങ്ങിയത് നന്നായി എന്നാണ് BB പ്രേക്ഷകർ പറയുന്നത്. അതേസമയം മൂവരുടെയും ആങ്ങളമാർ പെങ്ങൾ കൂമ്പയോട് പ്രേക്ഷകർക്കും തീരെ താല്പര്യമായി തോന്നിയില്ല. ഇതൊരു ഗെയിമാണോ എന്ന സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. ഇതേ സംശയം ഈ ആങ്ങളമാർക്കും പെങ്ങളൂട്ടിക്കും ഇടയിലും ഉണ്ടായിരുന്നു എന്നും സംശയം തോന്നിച്ചിരുന്നു.